ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രകൃതിക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ട കാർഷിക വിളകളുടെ നഷ്ടപരിഹാരത്തിനായി നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഓൺലൈൻ പോർട്ടലായ എയിംസ് വഴിയാണ് നമ്മുടെ ബ്രൗസറിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എയിംസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് എയിംസ് പോർട്ടലിൽ പ്രവേശിക്കാം എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മാത്രമേ എയിംസ് പോർട്ടൽ വഴി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിന് അതായത് നഷ്ടപരിഹാരത്തിന് നമുക്കിതിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത കർഷകരാണ് എങ്കിൽ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമുക്കിതിൽ അപേക്ഷിക്കാവുന്നതാണ് എങ്ങനെയാണ് എയിംസ് പോർട്ടലിൽ നമുക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് എന്നൊരു വീഡിയോ ഞാൻ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട് ദയവായി അതൊന്ന് നോക്കി രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് എങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നഷ്ടപരിഹാരത്തിനായിട്ട് നമുക്ക് അപേക്ഷിക്കാം ആദ്യം നമ്മൾ ഈ വിൻഡോയിലെ ഫാമേഴ്സ് ലോഗിൻ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും ഇമേജ് കോഡും എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് എയിംസ് പോർട്ടലിലോട്ട് പ്രവേശിക്കാം ഓക്കെ നമ്മളിപ്പം എയിംസ് പോർട്ടലിൽ പ്രവേശിച്ചു കഴിഞ്ഞു നമ്മൾ അപേക്ഷ സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ എയിംസ് പോർട്ടൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് നമ്മൾ അന്ന് കൊടുത്ത സ്ഥലത്തിന്റെ ഡീറ്റെയിലും അന്ന് കൊടുത്ത കൃഷിയുടെ ഡീറ്റെയിൽസ് മാത്രമേ അതല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ മാത്രമേ ഇപ്പോൾ എയിംസ് പോർട്ടലിനുള്ളിൽ ഉള്ളൂ അതായത് നമ്മൾ ഇതിൽ കൊടുത്തതല്ലാത്ത സ്ഥലത്താണ് നമുക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ കൃഷിയുടെ വിവരങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിനായിട്ട് അപേക്ഷിക്കാൻ പാടുള്ളൂ എങ്ങനെയാണ് പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസത്തിനായിട്ട് അപേക്ഷിക്കുന്ന നോക്കാം ഈ അപ്ലൈ ഫോർ കലാമിറ്റി റിലീഫ് അസിസ്റ്റൻസ് എന്ന് കാണുന്ന ഈ ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കലാമിറ്റി ഡീറ്റെയിൽസ് ഒരു മൂന്ന് മെനു ഇവിടെ കാണും അതിൽ ആദ്യത്തെ മെനു ആണ് കലാമിറ്റി ഡീറ്റെയിൽസ് എന്ന് കാണുന്നത് ഇവിടെ നമ്മുടെ കൃഷിഭവൻ ഏതാണെന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം കലാമിറ്റി ടൈപ്പ് കാണും അവിടെ എന്ത് കലാമിറ്റി ആണ് എന്ന് അവിടെ കാണാൻ സാധിക്കും ആ കലാമിറ്റി നമ്മൾ കൊടുക്കുക ഓക്കെ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് കലാമിറ്റി നമുക്ക് എന്നാണ് അപകടം സംഭവിച്ചത് അത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം കലാമിറ്റി ഡീറ്റെയിൽസ് എന്ന് കാണുന്ന ഈ കോളത്തില് നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സേവ് ആവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയും വിവരങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വിവരങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും നമ്മൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മെനു മെനുവായ ക്രോപ്പ് ലോസിലോട്ട് പോവുക ക്രോപ്പ് ലോസിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ സർവേ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക ലാൻഡ് ഏരിയ കൊടുക്കുക പിന്നെ നെയിം ഓഫ് ക്രോപ്പ് കൊടുക്കുക അതായത് ഏത് ആണ് നമുക്ക് നശിച്ചു പോയത് അത് കൊടുക്കുക പിന്നെ ക്രോപ്പിന്റെ സ്റ്റേജ് കൊടുക്കുക ഇപ്പൊ എന്തവസ്ഥയിലാണ് അവസ്ഥയിലാണ് എക്സാമ്പിൾ വാഴയാണ് കൊലച്ചതെങ്കിൽ കൊലച്ച വാഴയാണോ കുലയ്ക്കാത്ത വാഴയാണോ എന്നുള്ള വിവരം കൊടുക്കുക ക്രോപ്പിന്റെ ക്വാണ്ടിറ്റി കാണിക്കുക അതായത് എത്ര ക്വാണ്ടിറ്റി പോയി എന്നാണ് വാഴ തെങ്ങ് തുടങ്ങിയവ എണ്ണത്തിലും പച്ചക്കറി കൃഷി നെൽകൃഷി തുടങ്ങിയവ സ്ഥലത്തിലുമാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ അപ്ലോഡ് ക്രോപ്പ് ഇമേജ് കൃഷി നശിച്ച ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കഴിഞ്ഞാൽ ഈ സേവ് ഇതായ ഇവിടെ കാണുന്ന ഈ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്യാൻ സാധിക്കും ഓക്കെ നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സർവേ നമ്പറിൽ ഒരു സ്ഥലം സേവ് ചെയ്തു എന്ന് ഇരിക്കുക ഒരു ക്രോപ്പ് അതേ സർവേ നമ്പറിലാണ് നമുക്ക് വേറെ വിളയും ആ സർവേ നമ്പറിലെ സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതേ സർവേ നമ്പർ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ക്രോപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതായത് വിളയുടെ എല്ലാ വിവരവും കൊടുത്ത് ഫോട്ടോ എല്ലാം അപ്ലോഡ് ചെയ്ത് വീണ്ടും സേവ് കൊടുക്കുക ഓക്കെ സേവ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കാണുന്ന ഈ മെനുവിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്ത എല്ലാ വിവരങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും അത് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപേക്ഷ സെൻഡ് ആയി കഴിഞ്ഞു ഈ മൈ ആപ്ലിക്കേഷൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും അതിൽ വേറൊരു പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസും നമുക്കൂടെ അറിയാൻ സാധിക്കും അപ്പോഴും നമുക്ക് ഇങ്ങനെയാണ് ഇതിൽ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം